ഇന്നത്തെ വാർത്തകൾ നാളത്തെ പത്രം. ക്രിസ്റ്റീന ചെറിയാൻ ന്യൂസ് നൈറ്റിൽ. ക്രിസ്റ്റീന, ഗുഡ് ഈവനിംഗ്. മഴ കിടത്തി അനുജ, വാർത്തകൾ തന്നെയായിരിക്കുമോ നാളത്തെ പ്രധാന തലക്കെട്ട്? അതെ, അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് സംസ്ഥാനത്ത് പെയ്ത കനത്ത മഴയും ആ മഴയിലുണ്ടായ നാശനഷ്ടങ്ങളുമായിരിക്കും നാളത്തെ പത്രത്തിൽ പ്രധാന പേജിൽ പ്രധാന വാർത്തയായി വരിക എന്ന് നമ്മൾ കരുതുന്നു. അത് ഈ തലക്കെട്ടിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദുരിതപെയ്ത്തിൽ 4 മരണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാനത്ത് പലയിടങ്ങളിലും പല ദുരിതങ്ങളുമുണ്ടായി. നദികളിൽ ജലനിരപ്പ് ഉയർന്നു, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അതേപോലെ തന്നെ കണ്ണൂരിലും തൃശൂരിലും 3 വയസ്സുകാരായ 2 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 4 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഈ വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന സമഗ്രമായ ഒരു റിപ്പോർട്ടാണ് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതോടനുബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് നമ്മൾ മറ്റു കോളത്തിൽ പ്രതീക്ഷിക്കുന്നത്. അതീവ ജാഗ്രത വേണമെന്ന് മുഖ്യമന്ത്രി. ശബരിമലയിൽ നിയന്ത്രണം. കനത്ത മഴ അടുത്ത ദിവസങ്ങളിലും പെയ്യാൻ സാധ്യതയുണ്ടെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് അതീവ ജാഗ്രത വേണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. ജില്ലാ കളക്ടർമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് മുഖ്യമന്ത്രി നൽകിയത്. അതോടൊപ്പം തന്നെ ക്യാമ്പുകളിൽ ഒരു തരത്തിലുള്ള പരാതിയും ഉണ്ടാകാൻ പാടില്ല എന്ന നിർദ്ദേശവും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ശബരിമലയിൽ ആൾക്കാർക്ക് വരും ദിവസങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന വാർത്തയും ഇതോടൊപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന്, കോൺഗ്രസ് ബാന്ധവം വേണ്ടെന്ന CPIM പൊളിറ്റ് ബ്യൂറോ തീരുമാനമെടുത്തുവെന്ന വാർത്തയാണ്. കോൺഗ്രസ് ബാന്ധവം വേണമെന്ന ബംഗാൾ ഘടകവും വേണ്ടെന്ന കേരള ഘടകവും ശക്തമായി വാദിച്ച PB യോഗത്തിലാണ് ഈ തീരുമാനം ഒടുവിൽ വന്നിരിക്കുന്നത്. UPയും പഞ്ചാബും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ ഇടത് പാർട്ടികൾ ചേർന്ന് മത്സരിക്കാനുള്ള ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഈ തീരുമാനത്തെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു റിപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, മുല്ലപ്പെരിയാറിലെ മരം മുറിക്കൽ വിവാദത്തിൽ വനം മന്ത്രിക്ക് NCP നേതൃത്വത്തിന്റെ പിന്തുണ എന്ന വാർത്തയാണ്. AK ശശീന്ദ്രന്റെ കയ്യിലല്ല തെറ്റ്. ഉദ്യോഗസ്ഥർ മന്ത്രിയുടെ അനുവാദമില്ലാതെ തീരുമാനമെടുത്തതാണ് കാരണം എന്നാണ് NCP നേതൃത്വം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും PC ചാക്കോയുടെ വിശദീകരണവും ഈ റിപ്പോർട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ഓർഡിനൻസ് പ്രകാരം CBI ED ഡയറക്ടർമാരുടെ കാലാവധി നീട്ടി എന്ന വാർത്തയാണ്. ED ഡയറക്ടറായ SK മിശ്രയുടെ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത്. ED CBI ഡയറക്ടർമാരുടെ കാലാവധി സാധാരണ 2 വർഷമാണ്. ഇത് 5 വർഷമായിട്ടാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ഈ വാർത്തയും നമ്മൾ നാളെ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, CAG റിപ്പോർട്ടിനെതിരെ കിഫ്ബി, കടമെടുക്കലല്ല ലക്ഷ്യം. CAG റിപ്പോർട്ടിൽ ഉയർന്ന എല്ലാ വിമർശനങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ടുള്ള ഒരു വിശദീകരണം ഇന്ന് കിഫ്ബിയുടെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. ബജറ്റിന് പുറമെ കടമെടുക്കാനുള്ള ഒരു സംവിധാനമല്ല കിഫ്ബി. 70,000 രൂപയോളമുള്ള നിക്ഷേപ പ്രവർത്തനങ്ങൾക്ക് കിഫ്ബിയെ സർക്കാർ ഏൽപ്പിച്ചിട്ടുണ്ട്. ആനുവിറ്റി മാതൃകയാണ് കിഫ്ബി പിന്തുടർന്നു പോകുന്നത്. ഇത് സംസ്ഥാനത്തെ കടക്കെണിയിലാക്കില്ല തുടങ്ങിയ വിശദീകരണങ്ങളാണ് ഇന്ന് കിഫ്ബിയുടെ ഭാഗത്തുനിന്ന് വന്നത്. ഈ റിപ്പോർട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, മുൻ മിസ് കേരള അടക്കമുള്ളവരുടെ മരണം, അന്വേഷണം ശക്തമാക്കി പോലീസ് എന്ന വാർത്തയാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ CCTV ദൃശ്യങ്ങൾ മട്ടാഞ്ചേരിയിലെ 18 ഹോട്ടലിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ മരണത്തിന് കാരണമായ അപകടത്തിന് കാരണം കാറുകളുടെ മത്സരയോട്ടമാണ്. ഇവരെ പിന്തുടർന്ന OD കാറിന്റെ ഡ്രൈവറെ മൊഴിയെടുത്ത് വിട്ടയച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വളരെ ശക്തമായ അന്വേഷണം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ വാർത്തയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റു പേജുകളിലേക്ക് വരികയാണെങ്കിൽ, മഹാരാഷ്ട്രയിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളിൽ പിടികിട്ടാപ്പുള്ളികളും എന്ന വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 26 മാവോയിസ്റ്റുകളിൽ 9 പേരോളം പിടികിട്ടാപ്പുള്ളികളാണ്. ഉന്നത മാവോയിസ്റ്റ് നേതാവും ഇക്കൂട്ടത്തിൽ കൊല്ലപ്പെട്ടു തുടങ്ങിയ വാർത്തയും നാളെ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, കുർബാന ഏകീകരണത്തിൽ പ്രതിഷേധം. സിറോമലബാർ സഭയിലെ കുർബാന ഏകീകരണത്തിൽ പ്രതിഷേധവുമായി ഒരു സംഘം വിശ്വാസികൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് സെയിന്റ് തോമസ് മൗണ്ടിലേക്ക് ഇന്നിവർ പ്രതിഷേധ മാർച്ച് നടത്തി. എന്ത് വില കൊടുത്തും ജനാഭിമുഖ കുർബാന എന്ന തലത്തിലേക്ക് തങ്ങൾ പോകുമെന്നാണ് ഈ പ്രതിഷേധക്കാർ പറഞ്ഞത്. ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് നമ്മൾ ചിത്രം സഹിതം പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, UAE ഭൂചലനം എന്ന വാർത്തയാണ്. നേരിയ ഭൂചലനമാണ് UAE ഉണ്ടായത്. ഇത് ഇറാനിൽ ഉണ്ടായ ഭൂചലനത്തിന്റെ ഒരു അനുരണനമായിട്ടാണ് ഉണ്ടായത്. ഇറാനിൽ 4.4 തീവ്രത റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. 2 തുടർ ചലനങ്ങളും ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് നേരിയ ഭൂചലനം UAE ഉണ്ടായത്. ഈ വാർത്തയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഡൽഹിയെ തുടർന്ന് ഹരിയാനയിലും അന്തരീക്ഷ മലിനീകരണത്തിന്റെ ഭാഗമായി കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4 ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ സ്വകാര്യ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിശദാംശങ്ങൾ ഈ വാർത്തയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, ശ്രീനഗറിൽ നിന്ന് നടന്ന ഭീകരാക്രമണത്തിൽ പോലീസുകാരന് വെടിയേറ്റു. സേന ആക്രമണം നടത്തുന്നു, അത് തുടരുന്നു എന്ന വാർത്തയാണ്.
മറ്റൊന്ന് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. കുണ്ടന്നൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. പക്ഷേ ഇതിൽ സഞ്ചരിച്ചിരുന്ന 7 പേർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല. ഈ വാർത്തയെ നമ്മൾ നാളെ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന് വ്യോമ പ്രതിരോധ രംഗത്തെ അതിതീവ്ര മിസൈലായ S-400 മിസൈൽ ഇന്ത്യയിൽ ഉടനെത്തും. റഷ്യൻ നിർമ്മിത മിസൈലാണ്. കരാർ അനുസരിച്ചുള്ള മിസൈലുകൾ ഈ വർഷം അവസാനത്തോടെ എത്തിച്ചേരും. ഇതുകൂടി വരുന്നതോടെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമാകും എന്നാണ് വിശ്വസിക്കുന്നത്. ഈ വാർത്തകളൊക്കെയാണ് ഒരു ജാനാളെ നമ്മൾ പത്രങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു ക്രിസ്റ്റീന. അങ്ങനെ ഈ സ്പെഷ്യൽ സെഗ്മെന്റോടെ ഇന്നത്തെ ന്യൂസ് നൈറ്റ് നമ്മൾ അവസാനിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും നാളെ കാണാം. ഗുഡ് നൈറ്റ്.